വെണ്ടയ്ക്ക വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും പിന്നെ പച്ചമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടായിട്ടൊന്ന് കീറിയിട്ട് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എത്രയാണോ കറി വെക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ വെണ്ടയ്ക്കയും ഒരു പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇതേപോലെ നീളത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം. ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് തക്കാളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനിതാ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് കുരു, ഇത് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു മൂന്ന് കുരു പുളി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വെള്ളം ആവേണ്ട. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പ് ചട്ടിയാണ്. അതിലിതാ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അര കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് തന്നെ വറവായിട്ട് വരണം കേട്ടോ, അതായത് ഇതുപോലെ കളറ് മാറി വരണം. ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വറുത്തെടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അപ്പോൾ കരിഞ്ഞു പോവരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈ ഒരു ചട്ടിയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ, തേങ്ങയും പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, കാരണം നമ്മൾ പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ ഇതാ നമ്മുടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള വെണ്ടയ്ക്ക പുളിങ്കറി റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.